മലപ്പുറം പരപ്പനങ്ങാടിയിൽ വീട്ടമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. പരപ്പനങ്ങാടി പഴയ കത്ത് വീട്ടിൽ നിസാമുദ്ദീന്റെ ഭാര്യ റഹീനയാണ് മരിച്ചത്. നിസാമുദ്ദീന് വേണ്ടി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. പരപ്പനങ്ങാടി ബീച്ച് റോഡിലെ പഴയ ആളൊഴിഞ്ഞ കെട്ടിടത്തിലാണ് റഹീനയെ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ ഇറച്ചി വാങ്ങാനെത്തിയവരാണ് കടയ്ക്ക് പിറകിലെ കെട്ടിടത്തിൽ മൃതദേഹം കണ്ടത്. ഇറച്ചി കച്ചവടക്കാരനാണ് ഭർത്താവ് നിസാമുദ്ദീൻ. നിസാമുദ്ദീനും ഭാര്യ റഹീനയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമായിരുന്നുവെന്നാണ് അയൽവാസികൾ പറയുന്നത്. രണ്ട് കുട്ടികളും ഭാര്യ ഉള്ളത് ഇവിടെ, വേറൊരു ഭാര്യ മക്കളും വേറെ ഉണ്ടായേക്ക്. ഇവരിവിടെ കോട്ടേഴ്സിൽ താമസിക്കുന്നത്. ഈ ഇപ്പോൾ മരിച്ച സ്ത്രീ കോഴിക്കോട്, പിന്നെ അവരെ റിലേഷൻ ആയിട്ടപ്പോൾ തന്നെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ആരും കാര്യമായിട്ട് തൊട്ടടുത്തുള്ള കുടുംബങ്ങളൊന്നും ഇല്ല. അവരമ്മ ഉണ്ടായിരുന്നു, അമ്മ ഇവിടെ നാട്ടിലുണ്ട്, പിന്നെ അനിയത്തി, അവർ വീട്ടിൽ തന്നെ ഉണ്ട്. ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പോൾ പിന്നെ അപ്പോൾ ബന്ധുക്കൾ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരാണ് ആ വണ്ടി കയറി പോയത്, അത്ര അറിയുള്ളൂ. പിന്നെ അവർ നമ്മളെ വിഷയങ്ങളും പ്രശ്നങ്ങളൊന്നും അറിയില്ല. പിന്നെ ചെറിയ മാനസിക കുടുംബ പ്രശ്നങ്ങളൊക്കെ എന്തുണ്ടെന്നുള്ളതാണ് പുറത്തുള്ള അറിവ്. വേറെ ബുദ്ധിമുട്ടായിട്ടുള്ളൊന്നും അറിവില്ല. ഭാര്യയെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ച് കടയുടെ പിറകുവശത്തെ ആളൊഴിഞ്ഞ കെട്ടിടത്തിലേക്ക് നിസാമുദ്ദീൻ കൂട്ടിക്കൊണ്ടുവന്നതാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കോഴിക്കോട് നരിക്കുനി സ്വദേശിയാണ് കൊല്ലപ്പെട്ട റഹീന. 30 വയസ്സായിരുന്നു, 2 മക്കളുണ്ട്. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരൂർ.